പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഇന്നേ ദിവസം ദൈവവചനത്തിന് ചെവി കോർക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ദൈവവചനം ശ്രവിച്ചുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കുന്ന ഇന്നേ ദിവസത്തെ എല്ലാ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ ഇന്നേ ദിവസം ദൈവവചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള എല്ലാ കൃപാവരങ്ങളും എല്ലാ ദൈവമക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവായിശോയെ ഈ വചനം ശ്രവിക്കുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റനേകരിലേക്ക് ഈ വചനം എത്തിക്കുവാൻ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടേ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും രോഗികൾ ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവെ അവരുടെ മേൽ സൗഖ്യം വർഷിക്കണമേ പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതം നയിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ കർത്താവെ ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ അവരെല്ലാം അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ പ്രാർത്ഥിക്കുന്നു കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ കുറവുകളിലേക്ക് അവിടുന്ന് കൃപ വർഷിച്ചതുപോലെ കർത്താവ് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു അവിടെ മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു ഹാലലുയ യേശു എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ ഐശോയെ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനാറാം തിരുവചനമാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് മലാക്കി പ്രവാ പ്രവചനം രണ്ടാമധ്യായം പതിനാറാം തിരുവചനം ആ വചനം ഇപ്രകാരമാണ് പറയുന്നത് വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു ഹലലുയ ഹലലുയ്യ സഹോദരങ്ങളെ ദൈവമായ കർത്താവോ വെറുക്കുന്ന അനേകം മ്ലേച്ഛതകളുണ്ട് അതിലൊന്നാണ് വിവാഹമോചന ഡൈവോഴ്സ് ദൈവം പിറക്കുന്ന ഒന്നാണ് ഡിവോഴ്സ് ഹലലുയ മലാക്കി രണ്ട് പതിനഞ്ചിൽ പറയുകയാണ് ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ മക്കളല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹലലുയ ദൈവമക്ക ദൈവഭക്തരായ മക്കളെ ആഗ്രഹിക്കുന്ന ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചെങ്കിലും പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് ഏക ആത്മാവും ഏക ശരീരവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഒരു പുരുഷനും സ്ത്രീയും രണ്ട് ശരീരങ്ങളാണ് എങ്കിലും വിവാഹത്തിന് ശേഷം അവർ ഏക ശരീരമായി ഏക ആത്മാവായി മാറണം അവർ ഒന്നായി മരണം വരെ ജീവിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിവാഹ ഉടമ്പടി ഹലലിയ പുരുഷനും സ്ത്രീയും രണ്ട് വ്യക്തിത്വങ്ങളാണെങ്കിലും വിവാഹം എന്ന ഉടമ്പടിയിലൂടെ ഒന്നിക്കുന്ന ഈ രണ്ട് വ്യക്തിത്വങ്ങളും അതായത് ഭാര്യയും ഭർത്താവും ഏക ശരീരവും ഏകാത്മാവുമായി മരണം വരെ ജീവിക്കണം അപ്പോൾ ദൈവഭക്തരായ മക്കൾ നമുക്ക് ജനിക്കുകയും ചെയ്യും അതാണ് വചനം പറയുന്നത് ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ മക്കളല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് തലമുറകൾ തലമുറകൾ കഴിയുമ്പോഴും ദൈവഭക്തരായ മക്കളെ ആഗ്രഹിച്ച ദൈവം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവ നിഷേധികളെയും നിരീശ്വരവാദികളെയും അഹങ്കാരികളെയും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരെയും ഒക്കെയാണ് ഇന്ന് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ദാമ്പത്യ ജീവിതത്തിൽ യാതൊരു വിശുദ്ധിയുമില്ലായ്മ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥ കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ല വിശുദ്ധിയില്ല പരസ്പരം ബഹുമാനമില്ല വിധേയത്വമില്ല സ്നേഹമില്ല എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ വിവാഹബന്ധം വിച്ഛേദിക്കുന്നവർ വിധിക്കപ്പെടുമെന്ന് എസ് എൽ പതിനാറ് മുപ്പത്തിയെട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ് വിവാഹബന്ധം വിച്ഛേദിക്കുന്നവർ വിധിക്കപ്പെടും ഈ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നമുക്ക് ജീവൻ നൽകുന്നതാണ് വിധി ദിവസത്തിൽ വിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിയമങ്ങളാണ് ബൈബിളിൽ സഹോദരങ്ങളെ ദൈവം സ്നേഹമാണ് മരണം വരെ ദൈവം നമ്മെ സ്നേഹിച്ച് മാടി വിളിച്ചു കൊണ്ടാണിരിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ ദൈവകൽപ്പന ലംഘിക്കുന്നവർക്കൊരു വിധിയുണ്ട് ഒരു ന്യായവിധിയുണ്ട് ഓർത്തുകൊള്ളണം വിവാഹബന്ധം വിച്ഛേദിക്കുന്നവർ വിധിക്കപ്പെടുമെന്ന് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ കർത്താവ് പറയുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല ദൈവവചനത്തിന് മാറ്റം വരികയില്ല ഈ വചനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരണം അലലുയ അലലുയ നമ്മുടെ ജീവിതങ്ങൾ മാറ്റം വരണം നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരണം അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നത് അവസാന ദിവസത്തിൽ ന്യായവിധിയുടെ ദിനത്തിൽ വിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് വിവാഹബന്ധം വിച്ഛേദിക്കുന്നവർ വിധിക്കപ്പെടും ഇന്ന് ചില രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹ ദാമ്പത്യത്തിൽ യാതൊരു വിശ്വസ്തതയും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചാനലുകളിലൂടെ നമ്മൾ കേൾക്കാറുണ്ട് പത്രമാധ്യമങ്ങൾ നോവലുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നത് തന്നെ മനുഷ്യരുടെ ഇടയിലുള്ള മ്ലേച്ഛതകളെയാണ് എടുത്തുയർത്തി കാണിക്കുന്നത് ഇന്ന് അനേകം സോഷ്യൽ മീഡിയയൊക്കെ ഉയർത്തി കാണിക്കുന്നത് ലോകത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളും ദൈവകൽപ്പനയുടെ ലംഘനത്തിലൂടെ ആരെല്ലാം ജീവിക്കുന്നുവോ അതിനെയെല്ലാം നന്മയായി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളെയുമൊക്കെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏതെല്ലാം നേതാക്കന്മാരും ഏതെല്ലാം ഭരണാധികാരികളും ഏതെല്ലാം നിയമ നിയമദാതാക്കളും നിയമ സിഷ്ടാക്കളും ഉണ്ടെങ്കിലും ദൈവവചനത്തിന് മാറ്റം വരികയില്ല ദൈവമായ കർത്താവ് തൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജീവൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരില്ല എന്ന് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതും യേശു പ്രഖ്യാപിച്ചതും ഹലലുയ്യ ഹലലുയ്യ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനമുണ്ട് സുന്ദരമായൊരു വചനമാണ് പ്രഭാഷകൻ ഇരുപത്തിയഞ്ചിൻ്റെ ഒന്നിൽ മൂന്ന് കാര്യങ്ങളിൽ ദൈവമായ കർത്താവ് ആനന്ദം കൊള്ളുന്നു മൂന്ന് കാര്യങ്ങളിൽ ദൈവമായ കർത്താവ് ആനന്ദം കൊള്ളുന്നു അവ കർത്താവിൻ്റെയും മനുഷ്യരെയും ദൃഷ്ടിയിൽ മനോഹരമാണ് മൂന്ന് കാര്യങ്ങളിൽ ദൈവമായ കർത്താവ് ആനന്ദം കൊള്ളുന്നു അത് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ദൃഷ്ടിയിൽ മനോഹരമാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ് ഒരു ഭവനത്തിൽ എത്ര സഹോദരന്മാരുണ്ടോ അവരുടെയെല്ലാം യോജിപ്പ് ഐക്യം ദൈവത്തിനെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പല്ല തമ്മിലടിയാണ് കാരണം ദൈവത്തെ വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് സഹോദരർ തമ്മിലുള്ള യോജിപ്പ് ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന വചനം പഠിപ്പിക്കുന്നത് ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചാൽ അവർക്കും അയൽക്കാർക്കും സന്തോഷമാണ് അവരെ കാണുന്ന അവരുടെ സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് കണ്ടില്ലേ എന്താ നല്ല സഹോദരങ്ങൾ സഹോദരിമാർ നല്ല യോജിപ്പാണ് ആ കുടുംബത്തിൽ അത് കാണുവാനും കേൾക്കുവാനും തന്നെ നല്ലൊരു ഇമ്പമാണ് അതാണ് ദൈവം പറയുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ് ദൈവത്തെ ആനന്ദം കൊള്ളിക്കുന്ന ഒന്നാണ് രണ്ടാമത്തത് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം അയൽക്കാരുമായിട്ടുള്ള സൗഹൃദം ദൈവത്തെ ആനന്ദം കൊള്ളിക്കുന്ന ഒന്നാണ് ഈ ഈ ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ അയൽക്കാരെ ആർക്കും കണ്ടുകൂടാ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചു ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മുടെ അടുത്തുള്ളവരെയാണ് വെറുക്കുന്നത് നമ്മുടെ അയൽക്കാരെയാണെന്ന് വെറുപ്പ് അയലത്ത് ആരാണ് വസിക്കുന്നതെന്ന് മിക്ക ആർക്കും ഇന്ന് അറിയുകയില്ല അവൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചോ അവന് രോഗിയാണോ സുഖമുണ്ടോ അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അയൽക്കാർക്കും അറിയില്ല എല്ലാവരും അവരവരുടെ ലോകത്തിലാണ് വചനം പറയുന്നത് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ദൈവത്തെ ആനന്ദം കൊള്ളിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ സഹോദരങ്ങളെ ദൈവത്തിന് ദൈവത്തെ ആനന്ദം കൊള്ളിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോടെ എന്ത് ചോദിച്ചാലും ചോദിക്കുന്നത് ലഭിക്കും ഈ പ്രാർത്ഥന പോലും ദൈവത്തെ ആനന്ദം കൊള്ളിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ചന്ദനത്തിന് കത്തിച്ച് മെഴുകുതിരി കത്തിച്ച് തേങ്ങാ പൊട്ടിച്ച് പഴക്കൊല അർപ്പിച്ചിട്ടല്ല ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ചിലർ പത്ത് രൂപയും അഞ്ച് രൂപയൊക്കെ നേർച്ചപ്പെട്ടിയിലിട്ട് ഒരു തേങ്ങ കൊണ്ട് വെച്ച് രണ്ട് പഴം കൊണ്ട് വെച്ച് അല്ലെ നാല് തക്കാളിയോ രണ്ട് ആപ്പിളോ മുന്തിരിങ്ങയൊക്കെ കൊണ്ട് കാഴ്ച സമർപ്പിച്ചിട്ട് വിചാരിക്കുന്നത് ഇതൊക്കെ ദൈവം പ്രസാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നാ ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട് ഹലലിയ അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മൂന്നാമത്തതാണ് ഭാര്യാ തമ്മിലുള്ള ലയം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ഒന്നാ ഈ ലയമെന്താ ചായക്കകത്ത് പഞ്ചസാരയിട്ടാൽ അത് ലയിച്ചു ചേരും പിന്നീട് പഞ്ചസാര വേർതിരിക്കാൻ പറ്റുകയില്ല പഞ്ചസാര ചായയിലേക്ക് ലയിച്ചു തരും അല്ലെങ്കിൽ പാലിലേക്ക് ലയിച്ചു തരും പിന്നെ അതിനെ വേർപെടുത്താൻ പറ്റുകയില്ല അപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് അതായത് ഭാര്യയും ഭർത്താവും ലയിച്ചു ഒന്നായി തീരണം അതാ അതുകൊണ്ടാണ് വചനം പറയുന്നത് ഞാൻ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ മക്കളല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം ഇല്ലെങ്കിലോ ദൈവത്തെ വെറുപ്പിക്കുന്ന ഒന്നാണ് കാരണം ദൈവം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഈ മൂന്ന് കാര്യങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടോ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം സന്തോഷിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബജീവിതം കണ്ട് ദൈവം സന്തോഷിക്കുന്നുണ്ടോ വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു എന്ന് ദൈവം വചനത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ ഇന്ന് എത്രയോ ക്രൈസ്തവ വിശ്വാസികളാണ് വിവാഹമോചനത്തിന് കേസും കൊടുത്ത് കാവലിരിക്കുന്നത് ഭർത്താവിനെ വേണ്ട ഭാര്യയെ വേണ്ട ഹലല്ല ഹലല്ല സഹോദരളെ കുറച്ച് നാൾക്കുമ്പ് കേരളത്തിൽ ഒരു മധ്യ കേരളത്തിൽ ഒരു വലിയൊരു സംഭവം രസകരമായ സംഭവം നടന്നു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടത്തി പ്രാർത്ഥന ആവശ്യപ്പെട്ടതാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടത് അവരുടെ അമ്മാവിയപ്പനും അമ്മാവിയമ്മയും ഡിവോഴ്സിന് കേസ് കൊടുത്തു വിവാഹമോചനത്തിന് കേസ് കൊടുത്തു അമ്മാവിയമ്മയും അമ്മാവിപ്പനും അമ്മാവിയപ്പന് എഴുപത്തിരണ്ട് വയസ്സ് അമ്മാവിയമ്മയ്ക്ക് അറുപത്തിയഞ്ച് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സുള്ള അപ്പന് സൗന്ദര്യമില്ല എന്ന് അറുപത്തഞ്ച് വയസ്സുള്ള അമ്മ പറയുകയാണ് അങ്ങനെ എഴുപത്തിരണ്ട് വയസ്സും അറുപത്തിയഞ്ചും വയസ്സ് പ്രായമുള്ള ദമ്പതികൾ അവരുടെ മൂന്ന് മക്കൾ അവരുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് കൊച്ചുമക്കളുണ്ട് എല്ലാവർക്കും നല്ല ജോലി മക്കൾക്കും നല്ല ജോലി മരുമക്കൾക്കും നല്ല ജോലി കൊച്ചുമക്കളൊക്കെ നല്ല മിടുക്കന്മാരായി പഠിക്കുന്ന കുട്ടികൾ എഴുപത്തിരണ്ട് വയസ്സും അറുപത്തിയഞ്ച് വയസ്സുമുള്ള ദമ്പതികൾ അങ്ങനെ പലരും ശ്രമിച്ചിട്ടും ഇവരെ ഒന്നിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അവർ ഈ അമ്മച്ചി അറുപത്തിയഞ്ച് വയസ്സുള്ള അമ്മച്ചി പറയുകയാണ് അപ്പച്ചിന് സൗന്ദര്യമില്ല സൗന്ദര്യമില്ല എന്ത് സൗന്ദര്യമാണ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ വേണ്ടതെന്ന് എനിക്കറിയില്ല അവർ മക്കൾക്കും അറിയില്ല ചെറുമക്കൾക്കും അറിയില്ല എന്താ പ്രശ്നമൊന്നും അറിയില്ല അവസാനം പോലീസ് പോലും ഇടപെട്ട് അവസാനം കോടതിയിലേക്ക് കേസ് പോയി കോടതിയിൽ ഹാജരാകേണ്ട ഒരു ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാകണം ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ സൈലൻ്റ് അറ്റാക്കിൽ മരിക്കുകയാണ് സൈലൻ്റ് അറ്റാക്കിൽ മരിക്കുന്നു ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അമ്മച്ചി ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ വരാതെ മകനും മരുമകളും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ള സ്വന്തം ഭവനത്തിൽ ഭർത്താവുമുള്ള സ്വന്തം ഭവനത്തിൽ നിന്ന് ഈ ഭർത്താവിന് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഡൈവോഴ്സിൻ്റെ നോട്ടീസും കൊടുത്തിട്ട് കേസ് കൊടുത്തിട്ട് മാസങ്ങളായി കേസ് പറഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ പോലും വരാതെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് കോടതിയിൽ പോകേണ്ട ദിവസം വന്നു രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാവാനുള്ള ഡേറ്റുണ്ട് സമയമുണ്ട് അന്ന് രാവിലെ ഏഴ് മണിക്ക് ഈ എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ അറ്റാക്ക് വന്ന് മരിക്കുകയാണ് എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഈ അറ്റാക്ക് വന്ന് മരിച്ചതിന് ശേഷവും ഈ അമ്മച്ചിക്ക് യാതൊരു അനുതാപവും ഉള്ളതായിട്ട് കാണുന്നില്ല എഴുപത്തിരണ്ടും അറുപത്തിയഞ്ചും വയസ്സ് പ്രായമുള്ള ഈ ദമ്പതികൾ എന്തിനു വേണ്ടിയാണ് വിവാഹമോചനം ആഗ്രഹിച്ചതെന്ന് മക്കൾക്കറിയില്ല മരുമക്കൾക്കറിയില്ല നാട്ടുകാർക്ക് ആർക്കും അറിയില്ല പള്ളിയിലെ വികാരിയച്ചൻ പോലും ശ്രമിച്ചു ഇവരെ ഒന്നിപ്പിക്കാൻ ഈ അമ്മച്ചി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സഹോദരങ്ങളെ ഇപ്പോൾ ഈ അമ്മച്ചി എച്ചി ശവകുടീരത്തിൽ വന്നിരുന്ന് എന്തൊക്കെയോ പിച്ചുംപെയും പറഞ്ഞ് കരയുകയാണ് എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയുന്നതെന്ന് ആർക്കും അറിയില്ല ഹലല്ല സഹോദരളി ദൈവമായ കർത്താവിൻ്റെ വചനം ലംഘിപ്പിച്ച് അവസാന ദിവസം നിന്നെ വിധിയുടെ കളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള പിശാചിൻ്റെ ഒരു പ്രക്രിയയാണ് വിശ്വാസികളുടെ മധ്യത്തിലുള്ള വിവാഹമോചന കേസുകൾ വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുകയ നീ സ്വന്തം ഭാര്യയെ സ്വന്തം ഭർത്താവിനെ വിധിക്കുവാൻ ആരംഭിക്കുമ്പോൾ നീ ആ വ്യക്തിയുമായിട്ട് അകന്നു കഴിഞ്ഞു ഏക ശരീരവും ഏക ആത്മാവുമായി സൃഷ്ടിച്ച നിങ്ങൾ രണ്ടായി കഴിഞ്ഞു പിശാചിനെ ആനന്ദം കൊള്ളിപ്പിക്കുന്ന പ്രക്രിയ ദൈവം ആനന്ദം കൊള്ളുന്നത് വിവാഹമോചനത്തിലൂടെയല്ല ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയത്തിലൂടെയാണ് ഒന്നിച്ച് ചേരുന്നതിലൂടെയാണ് ദൈവം ആനന്ദിക്കുന്നത് അപ്പോൾ ദൈവത്തെ ആനന്ദിപ്പിക്കേണ്ട ക്രൈസ്തവ വിശ്വാസികൾ പോലും ഇന്ന് പിശാചിനെ ആനന്ദിപ്പിക്കുകയാണ് വിവാഹമോചനത്തിന് വേണ്ടി കേസുകൾ ഫയൽ ചെയ്ത് ഭർത്താവിന് വേണ്ട ഭാര്യയെ വേണ്ട എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്ന് ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യയെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ദമ്പതികൾ കടന്നു വരികയാണ് കാരണം ഈ ലോകത്ത് അന്തിക്രിസ്തുവിൻ്റെ ആഗമനം സക സമാഗതമായി കൊണ്ടിരിക്കുകയാണ് അന്തിക്രിസ്തു വരിക തന്നെ ചെയ്യും ഈ അന്തിക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി അന്തിക്രിസ്തുവിനെ ആനന്ദിപ്പിക്കുന്ന അനേകം വിശ്വാസ സമൂഹങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് ആ അന്തിക്രിസ്തുവിൻ്റെ വരവിനെ എതിരേൽക്കുവാൻ ക്രിസ്തുവിന് പകരം അന്തിക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന തങ്ങളെ തന്നെ സമർപ്പിച്ച അനേകം വിശ്വാസികളുടെ അധപ്പതിച്ച ജീവചരിത്രങ്ങൾ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഈ ശുശ്രൂഷാ മേഖലയിൽ വന്നതിന് ശേഷം കാണുന്നുണ്ട് സഹോദരങ്ങളെ ദൈവവചനത്തിൻ്റെ ലംഘനം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ അന്തിക്രിസ്തു വരാനിരിക്കുന്ന ദുഷ്ടാത്മാവ് പിശാജിൻ്റെ ആത്മാവാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കർത്താവ് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹലലിയ ഹലലിയ കുറച്ച് നാൾ മുമ്പ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്നു അവൾക്ക് പറയാനുള്ളത് അവളെ ആരെയും സ്നേഹിക്കുന്നില്ല അമ്മയുടെ സ്നേഹമില്ല അപ്പൻ്റെ സ്നേഹമില്ല എന്നെ ആർക്കും വേണ്ട എന്ന തോന്നലുകളൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് അങ്ങനെ കുറച്ച് നേരം ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വചനം പറഞ്ഞു തന്നു കർത്താവ് ഒരു വചനം പറഞ്ഞു തന്ന ഇതാണ് എസ്സിയൽ പ്രവാചകൻ പതിനാറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തഞ്ചാം തിരുവചനം എസ് എ കെയിൽ പതിനാറാമധ്യായം നാൽപ്പത്തി അഞ്ചാം തീരു വചനം ആ വചന ഇപ്രകാരമാണ് ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ ഈ വചനം വായിച്ചപ്പോൾ എനിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല ശരിക്കും വചനങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഈ സഹോദരിയുമായിട്ട് ഈ വചനം എന്താണ് ബന്ധമെന്ന് ആലോചിച്ചത് എങ്ങനെ ഈ മകളോട് പറയുക ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അവിവാഹിതയായ ഒരു പെൺകുട്ടി ഇവരോട് ഇതെങ്ങനെ പറയുക ഭർത്താവിനെയും മക്കളെയും വറുത്ത അമ്മയുടെ മകളാണ് നീ വീണ്ടും ഇൻഡയറക്റ്റായിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ മകൾ ചില സത്യങ്ങൾ പറഞ്ഞത് ഇവളുടെ അമ്മ ഇവരുടെ അപ്പൻ വേറെ പോയി ഇവൾക്ക് ഏകദേശം ആറു വയസ്സ് ഏഴ് വയസ്സ് പ്രായം മുൻപ് ഇവൾ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവൻ്റെ കൂടെ പോയി മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയി ഭർത്താവ് കുറേ നാൾ കഴിഞ്ഞപ്പം വേറൊരു സ്ത്രീയൂടെ പോയി താമസിക്കുക അങ്ങനെ ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ അമ്മ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനുമായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നിൻ്റെ അമ്മ ഭർത്താവിനെയും മക്കളെയും വെറുത്ത അമ്മയാണ് ആ അമ്മയുടെ മകളാണ് നീയെന്ന് അപ്പോൾ അവക്ക് അമ്മയുടെ സ്നേഹമില്ല അപ്പൻ്റെ സ്നേഹമില്ല അപ്പൻ മറ്റൊരുവളുമായിട്ട് താമസിക്കുന്നു അമ്മ വേറൊരുത്തനുമായിട്ട് താമസിക്കുന്നു അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ആരാണിവളെ സ്നേഹിക്കുക എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധരായ ദൈവഭക്തരായ മക്കൾക്ക് ജന്മം നൽകുന്നതിനും അങ്ങനെ തലമുറ തലമുറയായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനും വേണ്ടിയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയുമായിട്ട് ജീവിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നത് നീ വ്യഭിചാരത്തിലാണ് നീ വ്യഭിചാരത്തിലാണ് നിനക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ നിനക്ക് നിനക്കവകാശമായി ദൈവം തന്ന നിൻ്റെ ജീവിത പങ്കാളിയെ വെറുത്തുകൊണ്ട് നീ പരപുരുഷ ബന്ധത്തിൽ പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവവചനമനുസരിച്ച് നീ വ്യഭിചാരം ചെയ്യുകയാണെന്ന് വചനം വ്യക്തമാക്കി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരാ സഹോദരി ജീവിത പങ്കാളി ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനെയോ സ്ത്രീയുമായി ബന്ധപ്പെടാനോ ജീവിക്കുവാനോ നിനക്ക് അനുവാദമില്ല നിന്റെ ജീവിത പങ്കാളി നിൻ്റെ അവകാശമാണ് നിന്റെ അവകാശത്തെ നീ വേണ്ട എന്ന് വയ്ക്കരുത് ഒരുപാട് വിശുദ്ധ ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ ജീവിതങ്ങൾ ഭർത്താവിനെ വേണ്ട ഭാര്യയെ വേണ്ട സകലവിധ തഴക്ക ദോഷങ്ങൾക്കും അടിമപ്പെട്ട് ദുഃഖിച്ച് നിരാശയിൽ കണ്ണുനീരിൽ കഴിയുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് അഞ്ച് വർഷമായി വിവാഹമോചനത്തിന് കേസ് കൊടുക്കുന്ന കോടതിയിൽ കേസ് കേസെടക്കുന്ന ഒരു ചെറുപ്പക്കാരിയെ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം പ്രായംഭരം അതിൽ താഴെയാണ് ആ സഹോദരിയുമായിട്ട് സംസാരിച്ചു അപ്പോഴാണ് ആ സഹോദരിയുടെ ചരിത്രം ഇപ്രകാരമാണ് ഭർത്താവ് കുടിയനാണ് കുടിയൻ കുടിച്ച് കുടിച്ച് വീട്ടിലേക്ക് വരും ഭാര്യ കുറേ നാൾ ഉപദേശിച്ചു പിന്നെ തെറി വിളിച്ചു ശപിച്ചു പലതും ചെയ്ത് ഭർത്താവിന് കൂടി മാറ്റമില്ല കുടി മാറ്റമില്ലാതായിക്കഴിഞ്ഞപ്പോൾ ഭാര്യ ഒട്ടും ഇട്ടില്ല ഭാര്യ അടുത്ത് അന്ന് വാറ്റുചാരായമുള്ളൊരു വീടുണ്ട് അവിടെ ചെന്നിട്ട് വാറ്റുചാരയം വാങ്ങിക്കൊണ്ടുവന്ന് ഭാര്യയും കുടിക്കാൻ തുടങ്ങി ഭർത്താവ് പീഡി വലിക്കും ഭർത്താവിൻ്റെ എടുത്ത് ഭാര്യയും വലിക്കാൻ തുടങ്ങി അങ്ങനെ ഭർത്താവും എടുത്ത് ഭാര്യയും വലിക്കാൻ തുടങ്ങി അയലത്ത് പോയി വാറ്റുചാരായം വാങ്ങി ഭാര്യയും കുടിക്കാൻ തുടങ്ങി ഭർത്താവ് വെളിയിൽ പോയി കുടിച്ചുകൊണ്ടുവരും ഭാര്യ വീട്ടിൽ വെച്ച് കുടിക്കാൻ തുടങ്ങും അങ്ങനെ ഭാര്യയെ കുടിച്ച് 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 പുകവലിക്കും മദ്യത്തിനും അഡിക്റ്റായി ഇപ്പോൾ ഈ സ്ത്രീക്ക് മദ്യമില്ലാതെ സിഗരറ്റില്ലാതെ വീടിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതും കൂടെ ആയപ്പോൾ ഭാര്യയുടെ ബീഡി വലിയും കൂടെ കണ്ടപ്പോൾ ഭർത്താവിന് ഒന്നുകൂടെ കല്ലി കളകി കാരണം ഞാൻ പുരുഷനായതുകൊണ്ടാണ് കുടിക്കുന്നത് നീ സ്ത്രീയല്ലേ സ്ത്രീ എന്തിനാണ് കുടിക്കുന്നത് ഇപ്രകാരമുള്ള ഡയലോഗില് തമ്മിലടി പിന്നീട് സഹോദരങ്ങളെ തുടർന്നുള്ള മാസങ്ങൾ കൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു കേസായി തമ്മിലടിയായി അഞ്ചാറ് വർഷമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ആ സഹോദരി പറയുകയാണ് എങ്ങനെയെങ്കിലും ഒന്നിച്ചാൽ മതി കാരണം വരുമാനമൊന്നുമില്ല രണ്ട് കുട്ടികളെ വളർത്തണം ഇപ്പോൾ ഈ സഹോദരി തൊഴിലുറപ്പിന് പോവുകയാണ് തൊഴിലുറപ്പ് അതെല്ലാ ദിവസവും ജോലിയില്ല ഈ തൊഴിലുറപ്പിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഹലലിയ ഹലിയ സഹോദരങ്ങളെ ഇപ്പോൾ ആ സഹോദരിക്ക് എങ്ങനെയെങ്കിലും ഭർത്താവിനോടുകൂടെ ജീവിച്ചാൽ മതിയെന്നാഗ്രഹമാണ് ഭർത്താവ് നിന്റെ അവകാശമാണ് ഭാര്യ നിന്റെ അവകാശമാണ് ആ അവകാശത്തെ നീ വേണ്ട എന്ന് വെക്കുമ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളും നിരാശകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് പല തഴക്ക ദോഷങ്ങളുമൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് നിന്റെ മക്കൾ ഒരിക്കലും ദൈവഭക്തരായി വളരുകയില്ല അവർ അപ്പനില്ലാത്ത അമ്മയില്ലാത്ത അമ്മയുടെ സ്നേഹം കിട്ടാത്ത അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത ഒരു കുഞ്ഞായി വളർന്ന് സകലവിധ പൈശാചിക തിന്മകൾക്കും അടിമയായി ജീവിക്കുന്ന ഒരു മകനോ മകളോ ആയി രൂപാന്തരപ്പെടും ഇപ്രകാരം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവമായ കർത്താവ് പറയുന്നത് ഏകശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ മക്കളല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി എസ്യ അൻപത്തിയെട്ട് പന്ത്രണ്ടിൽ നമ്മൾ കാണുകയാണ് അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിയും ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളിലോട് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അനേകം തലമുറയുടെ അടിസ്ഥാനം നീ പണിയണം അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിന് വയസ്സാം ഒരു മകനെ ലഭിച്ചുള്ളൂ ഇസഹാക്ക് ഇസഹാക്കിനും ഒരു മകനെ ലഭിച്ചുള്ളു യാക്കോബ് യാക്കോബിന് പന്ത്രണ്ട് മക്കളെ നൽകി പതിമൂന്ന് മക്കളെ പന്ത്രണ്ട് ആൺകുട്ടികളെയും ഒരു മകളെയും നൽകി അങ്ങനെ തലമുറ തലമുറയായിട്ട് വിശുദ്ധ ജനത്തിന് പിതാക്കന്മാരായി അബ്രഹാം ഇസഹാക്ക് യാക്കോബ് നീ തലമുറകളുടെ അടിസ്ഥാനം പണിയണമെന്ന് വിശ്വാസികളായി നീ മാറണം അപ്പോൾ വിശ്വാസികളുടെ പിതാവായി നിന്നെ നിന്റെ മക്കളും ചെറുമക്കളും തലമുറകളും നിന്നെ അനുസ്മരിച്ചു കൊണ്ടിരിക്കും എന്നെ സ്രവിക്കുന്ന സഹോദര സഹോദരി നമ്മുടെ നമ്മുടെ മരണാനന്തരം നമ്മുടെ മക്കളും ചെറുമക്കളും തലമുറകളുമൊക്കെ നമ്മളെ അനുഗ്രഹീതരെന്ന് പറയുമോ അതോ ഒരു മുഴു കുടിയനായിരുന്നു കുടിച്ച് കുടിച്ച് കുടുംബം മുഴുവൻ മുടിച്ച ഒരപ്പനായിരുന്നു ഞങ്ങളുടെ അപ്പനെന്ന് നമ്മുടെ തലമുറ പറയുമോ ഒന്ന് ചിന്തിച്ച് നോക്കുക കർത്താവിൻ്റെ വചനം പറയുകയാണ് അനേകരുടെ അനേകം തലമുറകൾ അടിസ്ഥാനം നീ പണിയണം അപ്പോൾ വിശുദ്ധരായ മക്കൾക്ക് ജന്മം നൽകി അവർക്ക് സന്മാതൃക കാണിച്ചുകൊണ്ട് കുടുംബത്തിലൊരപ്പനായി ജീവിക്കണം അപ്പോൾ നമ്മുടെ കുടുംബം വിശുദ്ധിയിൽ മുന്നോട്ട് പോകും തലമുറകൾ തലമുറകൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി അവർ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും ഹാലലീയ ഇസ്രായേൽ ജനത്തെ അറിയുന്നത് അബ്രഹാമിന്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും തലമുറ എന്നാ കാരണം വിശ്വാസികളുടെ പിതാക്കന്മാരായിരുന്നു അവർ ഭാര്യ അബ്രഹാം സാറായും അവർ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ മകൻ ജനിച്ചു അവർ വേർപെട്ട് പോയില്ല അവർ ഡിവേഴ്സിന് നോട്ടീസ് കൊടുത്തില്ല വേർപിരിഞ്ഞു പോയിട്ടൊന്നുമില്ല അവർ വാർദ്ധക്യത്തിലും അവർ ഒന്നിച്ചു ഒരുമയോടെ ജീവിച്ചു കാരണം ഏക ശരീരവും ഏകാത്മാവുമായിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം സൃഷ്ടിച്ചത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അലലീയ സഹോദരങ്ങളെ ദാരിദ്ര്യമാണെങ്കിലും ശരി മക്കളെ പഠിപ്പിക്കുവാനും വളർത്തുവാനും കഴിവില്ലാത്തവരാണെങ്കിലും ശരി ദൈവമായ കർത്താവ് പറയുകയാണ് എൻ്റെ വചനങ്ങൾ നീ അനുസരിച്ചാൽ ഞാ കർത്താവ് നിന്റെ മക്കളെ പഠിപ്പിക്കും അവർ ശ്രേയ സാർജിക്കും അൻപത്തിനാല് പതിമൂന്നിൽ പറയുകയാണ് കർത്താവ് നിന്റെ മക്കളെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും കർത്താവിൻ്റെ സന്നിധിലേക്ക് വിട്ടുകൊടുക്കുക മക്കളെ ദൈവസന്നിലേക്ക് കൊണ്ടുവരിക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് നമ്മുടെ മക്കളെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക ജനമിയ നാൽപ്പത്തൊൻപതിൻ്റെ പത്തിൽ നമ്മൾ കാണുന്നുണ്ട് അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക ഇന്ന് സഭയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് അനാഥാലയങ്ങളുണ്ട് മാതാപിതാക്കളെയും വൃദ്ധ മാതാപിതാക്കളെയും നോക്കുന്ന സ്ഥലങ്ങളുണ്ട് കാരണം ദൈവത്തിൻ്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക എന്ന് ഇതിനെ പരിഹസിക്കുന്ന പ്രതികൂലമായി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ചില നിയമവ്യവസ്ഥകളിലൂടെ പോലും പ്രതികരിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ട് സമൂഹങ്ങളുണ്ട് സഹോദര സഹോദരി എങ്കിലും ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനാഥരായ മക്കളെപ്പോലും പരിപാലിക്കുന്ന അനേകം സംഘടനകൾ നമ്മുടെ ഈ സഭയിലുണ്ട് അതിന് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ഹാലല്ലുയ്യ ഹലല്ലുയ്യ യേശുവേ നന്ദി ദൈവമേ നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു ആരാണെന്നെ കാണുക ഇരുട്ടെനിക്കും മറയാണ് അവർ പറയുന്നതാണ് ആരാണെന്നെ കാണുക ഇരുട്ട് എനിക്ക് മറയാണ് ഫിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല പലരും വിചാരിക്കുന്ന ഇതാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവർ ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്നവർ ജീവിത പങ്കാളിയെ വിട്ട് മറ്റ് ബന്ധത്തിലേക്ക് കടന്നു പോകുന്നവർ ഒക്കെ വിചാരിക്കുന്നത് ആരാണെന്നെ കാണുക ഇരുട്ടെനിക്കും മറയാണ് ഫിക്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിന് പേടിക്കണം അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല സ്വയം പറഞ്ഞു നടക്കുന്നതാ മദ്യപാനി പറയുന്നത് ഇത് നമ്മുടെ അവകാശമാണ് മോശപ്പെട്ട ജീവിതങ്ങളിലേക്ക് അശുദ്ധ പാപങ്ങളിലേക്ക് പോകുമ്പോൾ ജീവിത പങ്കാളിയെ വഞ്ചിച്ച് മറ്റൊരു വ്യക്തിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവർ വിചാരിക്കുന്നു ഫിത്തി എനിക്ക് മറയാണ് ആരും എന്നെ കാണുന്നില്ല അത്യുന്നതനെൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയുമില്ല ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും തത്വങ്ങളും ഇന്ന് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന അനേകം വ്യക്തിത്വങ്ങളെ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് സഹോദര സഹോദരി അവസാനത്തെ വിധിയിലേക്ക് ന്യായവിധിയിലേക്ക് നീ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവകൽപ്പന ലംഘിക്കുന്നവൻ നിൻ്റെ തന്നെ ജീവൻ്റെ ശത്രുവാണ് സ്വന്തം ജീവൻ്റെ ശത്രുവാണ് ഓർത്തുകൊള്ളുക വിവാഹമോചനം ദൈവം വെറുക്കുന്ന ഒരു മളച്ചതയാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവർ കർത്താവിനെ നിന്ദിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം ദൈവത്തെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വേർപിരിയൽ ദൈവത്തെ വെറുപ്പിക്കുന്ന ഒരു പ്രക്രിയയും പിശാചിനെ സന്തോഷിപ്പിക്കുന്ന പ്രക്രിയയും കൂടിയാണ് എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ടുള്ള ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ കഴിയുന്നവർ ഉണ്ട് എങ്കിൽ അനുദപിച്ച് വന്ന് നിനക്കവകാശമായി ദൈവം തന്നിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളിയോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ക്ഷമിക്കുവാൻ തയ്യാറായിട്ട് അവരുടെ കുറവുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ അവരെ അംഗീകരിച്ച് അവരെ സ്നേഹിച്ച് അവരോടുകൂടെ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് എങ്കിൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അനേകം തലമുറയുടെ അടിസ്ഥാനം പണിയുവാൻ ദൈവമായ കർത്താവ് നിന്നെ വിളിക്കുകയാണ് എന്നെ സർവിക്കുന്ന സഹോദരാ സഹോദരി കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇതര സ്ഥലങ്ങളിൽ നിന്നോ അല്ല നിനക്ക് നിനക്ക് നീതിയും ന്യായവും ലഭിക്കേണ്ടത് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് നീതിയും ന്യായവും ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നീതിയും ന്യായവും സ്വീകരിക്കുവാൻ ദൈവ അനുസരിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിത പങ്കാളിയെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് ഏക ശരീരവും ഏകാത്മാവുമായി സൃഷ്ടിച്ചു എന്ന ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുമായിട്ട് രമ്യതയിലാവുക രമ്യതയിലാവുക കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകുമ്പോൾ നിനക്ക് നീതിയല്ല ലഭിക്കുന്നത് മറിച്ച് നീ അധ്വാനിച്ച് കൂട്ടിയ പണം മുഴുവൻ അവർ സ്വന്തമാക്കുമെന്നല്ലാതെ നിനക്ക് യാതൊരു നേട്ടം ഉണ്ടാകുന്നില്ല ഇപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് കണ്ടിട്ട് ആ ജീവിത പങ്കാളി ഉപേക്ഷിച്ചിട്ട് മറ്റ് ചില വ്യക്തികളുമായി ജീവിച്ച് ജീവിതത്തിൽ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ കുടിച്ചിറക്കുന്ന തോരാത്ത കണ്ണുനീരിൻ്റെ ഉടമകളായി ജീവിക്കുന്ന വേണ്ടായിരുന്നു ഇതിനേക്കാൾ നല്ലത് മറ്റതായിരുന്നു ആദ്യത്തെ ബന്ധമായിരുന്നു എന്ന് ചിന്തിച്ച് കഴിയുന്ന പല കുടുംബ ബന്ധങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം ജീവിത പങ്കാളിയെ വിട്ട് മറ്റു വ്യക്തികളുമായിട്ട് താമസിക്കുമ്പോൾ താൽക്കാലിക സുഖം നോക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ മുഖം കാണുമ്പോൾ യഥാർത്ഥ സ്വഭാവം കാണുമ്പോൾ യഥാർത്ഥ സംസാര രീതികൾ കാണുമ്പോൾ പഴയ ജീവിത ആയിരുന്നു നല്ലത് എന്ന് ഇതിനേക്കാൾ നൂറ് ശതമാനം ബെറ്റർ അതായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഹലലിയ സഹോദരങ്ങളെ അതിൻ്റെ കാരണം നിൻ്റെ വിവാഹ ഉടമ്പടി ദിവസം വിവാഹ ദിവസം ദൈവസംഗതിയിലും വൈദികൻ്റെ മുമ്പിലും നിൻ്റെ ബന്ധുമിത്രാദികളുടെ മുമ്പിലും നീ ഒരു ഉടമ്പടി ചെയ്തു നീ ഉടമ്പടി നിൻ്റെ മാതാപിതാക്കളുമായിട്ട് ചെയ്തിട്ടില്ല നിൻ്റെ സഹോദരങ്ങളുമായിട്ട് നീ ഒരു ഉടമ്പടി ചെയ്തിട്ടില്ല നീ നിന്റെ ബന്ധുമിത്രാദികളുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടില്ല നിന്റെ മക്കളുമായിട്ട് നീ ഒരു ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിട്ടില്ല ഒരു രാഷ്ട്രീയക്കാരുമായിട്ടും നീ ഒരു ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിട്ടില്ല ഒരു മനുഷ്യൻ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിവാഹമെന്ന കൂതാശയിൽ സ്വന്തം ജീവിത പങ്കാളിയുമായിട്ടാണ് മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും രോഗത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഒന്നിച്ചു വസിച്ചുകൊള്ളാമെന്ന് ദൈവസന്നതിയിലും ബന്ധുമിത്രാദികളുടെ മുമ്പിലും സഭയിലും ഉടമ്പടി ചെയ്ത് നീ ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടത് നിന്റെ ജീവിത പങ്കാളിയുമായിട്ടാണ് മറക്കരുത് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ കർത്താവിനെ വെറുപ്പിക്കുന്നു എന്ന തിരുവചനം ധ്യാനിച്ചുകൊണ്ട് സഹോദര സഹോദരി നിനക്ക് വിവാഹത്തിലൂടെ നിനക്ക് തന്ന ജീവിത പങ്കാളിയുമായിട്ട് മരണം വരെ സുഖ സന്തോഷങ്ങളുടെ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ ആനന്ദത്തോടുകൂടെ ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലിയ കഥ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നൽകണമേ മലാക്കി രണ്ടാമധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ മക്കളല്ലാതെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവായിശോയെ ഈ വചനം ധ്യാനിക്കുവാൻ എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ ഈ വചനം ചെന്നെത്തുന്ന ദേശങ്ങളിലും ജനതകളിലും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ അവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടേ പ്രാർത്ഥിക്കുന്നു വിശ്വാസികളും ദൈവഭക്തരുമായ മക്കൾ എല്ലാ കുടുംബങ്ങളിലും ജനിക്കട്ടെ അനേകം ദൈവവിളികൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന വിശുദ്ധരായ മക്കളുടെ കൂട്ടം വർദ്ധിച്ചു വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ യേശുനാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വാർദ്ധക്യം വരെ എത്തുവാനുള്ള കൃപാവരങ്ങൾ നൽകണമേ ഞങ്ങളുടെ മക്കളെയും ചെറുമക്കളെയും കാണുവാനുള്ള കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നാനാജാതി മതസ്ഥരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ